സൈക്കോസിസ് എന്ന് പറയുന്ന കണ്ടീഷനിലാണ് ഹാലൂസിനേഷൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. ചിത്തഭ്രമം എന്ന് പറയുന്ന സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ ഡെലൂഷണൽ ഡിസോർഡർ എന്ന് പറയുന്നത് ട്രാൻസിയൻ്റ് ആയിട്ട് ഒക്കെ നമുക്ക് ഈ ഹാലൂസിനേഷൻസ് കേൾക്കാൻ പറ്റും. ഡിപ്രഷനുള്ള വ്യക്തിയും ഡിപ്രഷൻ്റെ കണ്ടൻ്റുള്ള, അതായത് ഒരു ദുഃഖത്തിൻ്റെ കണ്ടൻ്റുള്ള ശബ്ദങ്ങൾ ശരിയും കേൾക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളത് ഡിപ്രഷൻ്റെ കൂടെ സൈക്കോസിസ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ എടുത്ത് ചികിത്സിക്കാറുണ്ട്. അതുപോലെ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയിൽ ലഹരിയുടെ ഉപയോഗം കാരണം ഇത്തരത്തിലുള്ള ഹാലൂസിനേഷൻസ് ഉണ്ടാകുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലഹരിയുടെ ഉപയോഗം പെട്ടെന്ന് നിർത്തുന്ന സമയത്ത് പിൻവാങ്ങൽ വിഡ്രോവൽ സിംറ്റംസിൻ്റെ സമയത്തും ഇതേപോലെയുള്ള ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുന്ന അവസ്ഥയിലും നമ്മൾ കാണുന്നുണ്ട്. ഒത്തിരി അസുഖങ്ങൾ ഡിമെൻഷ്യയുള്ള ആളുകൾക്ക് പലപ്പോഴും ഹാലൂസിനേഷൻസ് ആയിട്ട് അവർക്ക് അനുഭവപ്പെടാറുണ്ട്. അങ്ങനെ ഒത്തിരി അസുഖങ്ങളുടെ ഭാഗമായിട്ട് ഹാലൂസിനേഷൻസ് കാണും. നമുക്കത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തുടർച്ചയായിട്ട് കേൾക്കുക, എല്ലാ ദിവസവും കേൾക്കുക ആകുമ്പോൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അത് എടുക്കുക. അങ്ങനെ ഹാലൂസിനേഷൻ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തുടർച്ചയായിട്ട് വ്യക്തമായിട്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ മിക്ക സമയത്തും അത് കേൾക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം എന്തുകൊണ്ടാണ് അത് കേൾക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കിയ ശേഷം അതിൻ്റെ ചികിത്സയാണ് എടുക്കേണ്ടത്. ചില കണ്ടീഷനെങ്കിലും ഈ ഹാലൂസിനേഷൻ സൈക്യാട്രിക് പ്രോബ്ലം അല്ലാതെ മറ്റ് ഓർഗാനിക്കോസ് ബ്രെയിനിൽ മറ്റെന്തെങ്കിലും ഡാമേജസ് ഉണ്ടായതുകൊണ്ടോ ട്യൂമറുകളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ പ്രോബ്ലംസിൻ്റെ ഭാഗമായിട്ടും ഇത്തരം ഹാലൂസിനേഷൻസ് കാണാറുണ്ട്. ശരിക്കും സൈക്യാട്രിക് പ്രോബ്ലം കാരണം വന്നതാണോ അതോ മറ്റെന്തെങ്കിലും പ്രോബ്ലം കാരണം വന്നതാണോ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം എന്ത് കാരണമെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനുള്ള ചികിത്സയാണ് എടുത്തെങ്കിൽ മാത്രമേ ഈ ഹാലൂസിനേഷൻ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട്